നമസ്കാരം, ഞാൻ ഡോക്ടർ മഞ്ജു, എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. IADVL ചർമ്മാരോഗ്യത്തിലൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താരൻ അഥവാ ഡാൻഡ്രഫ് അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന വിഷയത്തെ കുറിച്ചാണ്. വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് താരൻ, എന്നാൽ അത്ര തന്നെ കോമൺ ആണ് താരനെ കുറിച്ചുള്ള മിഥ്യാധാരണകളും. വെളുത്ത പൊടി പൊടിയായി തലയിൽ കാണുന്ന താരൻ, പൊടി ചീകുമ്പോൾ ചീർപ്പിലും നമ്മുടെ ഷർട്ടിലും ഒക്കെ വീഴുന്നത് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണ് താരൻ ഇത്രയും സാധാരണയായി കാണുന്നത്? നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കുറച്ച് ഫംഗസും കുറച്ച് ബാക്ടീരിയയും നോർമൽ ആയിട്ടുണ്ട്. ഇതിൽപ്പെട്ട മാലസീസിയ എന്ന ഒരു വിഭാഗം ഫംഗസും മറ്റ് ചില ജനറ്റിക് ഫാക്ടേഴ്സും കൂടി ഉണ്ടാക്കുന്ന ഒരു എക്സിമയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന എക്സിമയുടെ ഒരു മൈനർ ഫോം മാത്രമാണ് തലയിൽ കാണുന്ന താരൻ. ഇത് ഒരു പകർച്ചവ്യാധിയാണ്, എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇത് ഒരു എക്സിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതൊരു പകരുന്ന അസുഖമല്ല. ഒരാളുടെ തോട്ട് ഷെയർ ചെയ്തതുകൊണ്ടോ മറ്റൊരാളുടെ ചീർപ്പ് യൂസ് ചെയ്തതുകൊണ്ടോ താരൻ നമുക്ക് പകർന്നു കിട്ടുമെന്നുള്ളത് തികച്ചും ഒരു മിഥ്യാധാരണ മാത്രമാണ്. തലയിലല്ലാതെ വേറെ ഏതൊക്കെ ശരീരഭാഗങ്ങളെ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ബാധിക്കും? സെബം കൂടുതലായിട്ടുള്ള ശരീരഭാഗങ്ങൾ, സെബോറിക് ഏരിയാസ്, അവിടെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന എക്സിമ കൂടുതലായും അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓയിലി ഫ്ലൂയിഡ് ആണ് ഈ സെബം. ഇത് കൂടുതലായി കാണുന്നത് തലയിൽ, മുഖത്ത്, നെഞ്ചിൽ, പുറകിൽ, മടക്കുകളിൽ, ജെനിറ്റൽ ഏരിയ അവിടെയൊക്കെയാണ്. തലയിൽ വെളുത്ത പൊടി പൊടിയായിട്ട് താരൻ കാണാം. അതുപോലെ ബാക്കി ശരീരഭാഗങ്ങളിൽ, മുഖത്താണെങ്കിൽ പ്രത്യേകിച്ചും പിരികത്തിലും മൂക്കിന്റെ സൈഡിലും ചെവിയിലും ചെവിയുടെ പുറകിലും ബാക്കി ശരീരഭാഗങ്ങളും മടക്കുകളിലും ജെനിറ്റൽ ഏരിയയിലും ഒക്കെ ചുമപ്പും മൊരിച്ചിൽ അഥവാ സ്കെയിലിങ്ങോടുകൂടിയുള്ള പാടുകളായിട്ടാണ് താരൻ കാണുന്നത്. ഏത് പ്രായക്കാരെയാണ് ഇത് ബാധിക്കുന്നത്? കൗമാര പ്രായം മുതലാണ് സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ ഫങ്ഷൻ ആവുന്നത് കൗമാര പ്രായത്തിലാണ്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ, 2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ, അമ്മയുടെ ഹോർമോണൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടും സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കാണാം. തലയിൽ മഞ്ഞ നിറത്തിലുള്ളതോ ബ്രൗൺ നിറത്തിലുള്ള സ്കെയിലിംഗ് ആയി, അതിന് നമ്മൾ ക്രാഡിൽ ക്യാപ്പ് എന്ന് പറയും, അങ്ങനെ കാണാം. അല്ലെങ്കിൽ പിരികത്തിലും മൂക്കിന്റെ സൈഡിലും മടക്കുകളിലും നാപ്കിൻ ഏരിയയിലും ചുമപ്പും മൊരിച്ചിലുമുള്ള പാടുകളായിട്ടും ഇത് കാണാം. എന്നാൽ കുഞ്ഞുങ്ങളിലെ ഈ പ്രശ്നം 8 മാസം മുതൽ 1 വയസ്സിനുള്ളിൽ പൂർണ്ണമായിട്ടും സബ്സൈഡ് ചെയ്യുന്നതാണ്. തലയിൽ മൊരിച്ചിലായി കാണുന്നത് അല്ലെങ്കിൽ സ്കെയിലിംഗ് ആയിട്ടുള്ളത് എല്ലാം താരനാണോ? അല്ല. കട്ടി കട്ടിയായി, ഒറ്റം ഒറ്റയായി അവിടെ എവിടെയൊക്കെ കാണുന്നത്, മീൻ ചെതുമ്പല് പോലെ ഇളകി പോകുന്ന പാടുകളായിട്ടെല്ലാം കാണുന്നത് ചിലപ്പോൾ സ്കാൽപ് സോറിയാസിസ് ആവാം. സ്കാൽപ് സോറിയാസിസ് എന്ന പേര് കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. സോറിയാസിസ് എന്ന അസുഖം ശരീരത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലല്ലാതെ ചില ഏരിയാസിൽ മാത്രമായും കാണാറുണ്ട്. സ്കാൽപ്പിൽ, തലയിൽ കാണുന്ന സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, അല്ലെങ്കിൽ നഖത്തിൽ കാണുന്ന സോറിയാസിസ്, നെയിൽ സോറിയാസിസ്, കൈവെള്ളിയിലും കാൽവെള്ളിയിലും കാണുന്ന സോറിയാസിസ്, പാമോപ്ലാന്റാർ സോറിയാസിസ്, അല്ലെങ്കിൽ മടക്കുകളിൽ മാത്രമായി, നേരത്തെ പറഞ്ഞ സെബോറിക് ഏരിയാസിൽ മാത്രമായി, അങ്ങനെയെല്ലാം ഈ സോറിയാസിസ് നമ്മെ അഫക്ട് ചെയ്യാം. തലയിൽ കാണുന്ന സോറിയാസിസ് പൂർണ്ണമായും നമുക്ക് കൃത്യമായ ചികിത്സയിലൂടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയുന്ന ഫംഗൽ അണുബാധയുടെ ഭാഗമായിട്ടും തലയിൽ പാച്ചിയായി ചൊറിച്ചിലും മൊരിച്ചിലുമുള്ള പാടുകളായിട്ടും കാണാം. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന എക്സിമയുടെ പാർട്ടായി അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായിട്ടും തലയിൽ ഇതുപോലെ മുരിച്ചിലോ അല്ലെങ്കിൽ സ്കെയിലിംഗ് ആയിട്ടോ കാണാറുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ചികിത്സ? ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണോ? ഇതിന് ഒരു പെർമനന്റ് ക്യൂർ ഇല്ല, ഇതൊരു എക്സിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ ചികിത്സിച്ചാലും പിന്നീടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ ഈ ഒരു പ്രിപ്പറേഷൻ ഉപയോഗിച്ചതുകൊണ്ട് പൂർണ്ണമായും താരനെ നമുക്ക് ഇല്ലാതാക്കാം എന്നൊക്കെ പറയട്ടെ, എന്നൊക്കെ വിചാരിക്കുന്നത് തികച്ചും ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഇനി എന്താണ് ഇതിന്റെ ചികിത്സ? തലയിലാണെങ്കിൽ നമുക്ക് ആന്റി ഫംഗൽ ഷാംപൂസ് യൂസ് ചെയ്യാം. സിങ്ക് പൈറത്തിയോൺ കണ്ടന്റ് ഉള്ള കീറ്റോകോണസോൾ അല്ലെങ്കിൽ സെലീനിയം സൾഫൈഡ് കണ്ടന്റ് ഉള്ള സൈക്ലോപിറോക്സ് ഒലമിനുള്ള ആന്റി ഫംഗൽ ഷാംപൂസ് ആണ് നമ്മൾ തലയിൽ ഡാൻഡ്രഫിന് വേണ്ടി കൊടുക്കുന്നത്. ആദ്യം ആഴ്ചയിൽ 3 ദിവസം, ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ച് താരൻ ഒന്ന് കൺട്രോൾ ആയതിനു ശേഷം
ഇടയ്ക്ക് ഒരു മെയിൻ്റനൻസ് പോലെ 2 weekly once അല്ലെങ്കിൽ 3 weekly once ഇടയ്ക്കൊന്ന് നമ്മൾ ആൻറ്റി ഫംഗൽ ഷാംപൂസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ താരൻ വീണ്ടും വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദേഹത്തുള്ള പാടുകളാണെങ്കിൽ നമുക്ക് ആൻറ്റി ഫംഗൽ ക്രീംസ് ഉപയോഗിക്കാം. എക്സ്റ്റെൻസീവ് ആയിട്ട് കാണുന്ന കേസുകളിൽ ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് പ്രിപ്പറേഷൻസും വേണ്ടി വന്നേക്കാം. HIV ഇൻഫെക്ഷൻ ഉള്ളവരിൽ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സ്റ്റേറ്റ് അതായത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിൽ കൂടുതലായി സെബോറിക് ഡെർമറ്റൈറ്റിസ് സിവിയർ ഫോമിൽ കാണാറുണ്ട്. ന്യൂറോളജിക്കൽ ഡിസീസസ് അല്ലെങ്കിൽ സൈക്യാട്രി ഇല്ലനസ് ഒക്കെ ഉള്ളവരിൽ ഇതും സെബോറിക് ഡെർമറ്റൈറ്റിസ് കൂടുതലായി കാണാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് കൂടി ഞാൻ ഇതിനോടുകൂടി ക്ലിയർ ചെയ്യാണ്. തലയിൽ എണ്ണ ഉപയോഗിക്കാമോ, ഓയിൽ തലയിൽ ഇടുന്നു താരനുള്ളവർക്ക് ഇടാമോ, അതാണ് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഡൗട്ട്. എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഓയിൽ പൂർണ്ണമായും തലയിൽ കഴുകി കളയണം. ഒന്നുകിൽ ആന്റി ഫംഗൽ ഷാംപൂസ് യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകി കളയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ ഏരിയയിൽ എവിടെയെങ്കിലും കട്ടിയായിട്ട് താരനുണ്ടെങ്കിൽ ഈ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒന്ന് ലൈറ്റായി ചൂടാക്കി ആ ഭാഗത്തൊന്ന് തേച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാവുന്നതുമാണ്. അടുത്ത ഡൗട്ടാണ് എല്ലാവരുടെയും ഹെയർ ഫോൾ ആൻഡ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് കാരണം ഒരിക്കലും എക്സസീവ് ഹെയർ ഫോൾ ഉണ്ടാവില്ല, പക്ഷേ ഒരുപാട് സ്ക്രാച്ച് ചെയ്ത് തലയിലെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഡാമേജ്ഡ് ആയ നമുക്ക് ചെറിയ രീതിയിൽ ഹെയർ ഫോൾ കാണാം. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ആന്റി ഫംഗൽ ഷാംപൂസ് ഡാൻഡ്രഫ് ആന്റി ഫംഗൽ ഷാംപൂസ് ഹെയർ ഫോൾ ഉണ്ടാക്കൂ? ഇല്ല, ആന്റി ഫംഗൽ ഷാംപൂസ് ഹെയർ ഫോൾ ഉണ്ടാക്കില്ല. പക്ഷെ ആന്റി ഫംഗൽ ഷാംപൂസിന് ചിലപ്പോൾ നമുക്ക് ഹെയർ ഒന്ന് റഫ് ആക്കാം. അപ്പോൾ ആന്റി ഫംഗൽ ഷാംപൂസ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടീഷണേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുളിക്കുന്നതിനെ പറ്റി, താരനുള്ളവർ ഫ്രീക്വൻ്റ്ലി തല വാഷ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വിയർപ്പും അഴുക്കും എണ്ണമയവും ഒക്കെ അവിടെ നിന്ന് താരൻ കൂടാനുള്ള സാധ്യതയുണ്ട്. IEDL ചർമ്മാരോഗ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.